നമസ്കാരം. നമ്മുടെ ഈ സീരീസിലെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ മണാലിയിലേക്കുള്ള യാത്രയിലാണ്. മണാലി എല്ലാവർക്കും സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും അവിടെ പോയി പലതും എക്സ്പ്ലോർ ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ വ്യൂ ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. പലർക്കും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ല. നമ്മളതിനെക്കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്ത് കണ്ടെത്തി കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം. പലതും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ട് പോലില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ഇന്നലെ വൈകിട്ട് ബസ്സിൽ പുറപ്പെട്ടാണ് നമ്മൾ മണാലിയിലേക്ക്. നമ്മൾ രാവിലെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. വളരെ ബ്യൂട്ടിഫുൾ. പക്ഷേ ആ ബ്യൂട്ടി എല്ലായിടത്തും ഇല്ലായിരുന്നു. നല്ല ഹെവി റെയിൻഫോൾ ആണ് ഹിമാചൽ പ്രദേശിൽ. അതുകൊണ്ട് തന്നെ രണ്ട് ദിവസമായിട്ട് പല റോഡുകളും അടഞ്ഞു കിടക്കുകയാണ് ലാൻഡ് സ്ലൈഡ് കാരണം. പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. എന്തായാലും നമ്മുടെ ഏഴരയോട് കൂടി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഏതോ ഒരു സ്ഥലത്ത് നിർത്തി. മണാലിയിലേക്ക് ഇനി ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടെന്നാണ് നമ്മളെ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. കുഴപ്പമില്ലാത്തൊരു തണുപ്പ്, അങ്ങനെ ടെമ്പറേച്ചർ കുറവുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ചൂടൊന്നുമില്ല. എന്തായാലും നമ്മുടെ ചായ കുടിച്ച് ബസ്സിലെ യാത്ര നമുക്ക് കണ്ടിന്യൂ ചെയ്തു. നമ്മൾ ഏകദേശം ഒരു 9:30 ആയപ്പോഴേക്കും നമ്മൾ മണാലി ബസ് സ്റ്റാൻഡിലെത്തി. നമ്മൾ നല്ല തണുപ്പിലെ സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ നല്ല തണുപ്പിലെ നേരമായിരിക്കും വെച്ച് ഇറങ്ങിയപ്പം ചൂട് വെയിൽ, അതാണ് സംഭവം സിറ്റുവേഷൻ. മണാലിയിൽ സമ്മർ ടൈമാണ്. അപ്പോൾ ഇപ്രാവശ്യം മഞ്ഞ് വളരെ കുറവായിരുന്നു നമുക്ക് ആയതിനെ മനസ്സിലായി. അപ്പം നമ്മുടെ ഈ ബസ്സിൽ നമ്മൾ കൂടാതെ വേറെ 4 പേരുണ്ട്. അതായത് 2 കപ്പിൾസ് ഉണ്ട്, കുറച്ച് ഏജ് ആയ ആളുകളാണ്, അതായത് കുറച്ച് മെച്ചുവറൊക്കെ ആയ ആളുകൾ. അവർ ഗുജറാത്തിൽ നിന്നാണ്. അപ്പോൾ അവരോട് കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ഒരു ടാക്സി പിടിച്ച് നമ്മൾ റൂമിലേക്ക് പോവാണ്. നമ്മളോട് ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഓടി വന്നു, ടാക്സി വേണോ ടാക്സി വേണമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മുടെ ഓർഗനൈസേഴ്സ് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ റൂമിൽ സൂപ്പർ ക്ലീൻ റൂമാണ്. അത് നമ്മുടെ റൂം തുറന്നു കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഇതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതേ കാഴ്ചയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. ഇന്നൊരു തുള്ളി മഞ്ഞ് പോലും ഇല്ല. നമ്മളിപ്പോൾ എന്താ പറയുക, എത്രത്തോളം ക്ലിയർലി കാണുന്നില്ല. നമ്മളിപ്പോൾ മണാലിയിലെത്തി. അപ്പം നമ്മൾ ഒരു ദിവസം മുമ്പേ നമ്മൾ ഡൽഹിയിൽ വന്നു. 2 ദിവസം നമ്മൾ ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടാണ് ഇപ്പോൾ മണാലി എത്തിയത്. അപ്പം നമ്മളിപ്പം ഡൽഹിയിൽ കവർ ചെയ്ത കുറേ സ്പോട്ടുകളുണ്ട്, ഫുഡ് സ്പോട്ടുകൾ. അതൊക്കെ നമ്മൾ എപ്പിസോഡായിട്ട് ഡൽഹി സീരീസ് ആയിട്ട് കാണിക്കും. അപ്പം നിങ്ങൾ ഡൽഹി സീരീസ് നോക്കുക. കുളിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ അത് നോക്കണ്ട. ഞാൻ വന്നിട്ടുള്ളൂ, ഫ്രഷ് അപ്പ് ആവാൻ പോകുന്നുള്ളൂ. ഫ്രഷപ്പായി, കുളി കഴിഞ്ഞു. പേര് പേരെന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹോട്ടൽ ഹോട്ടൽ എൽ അൽമട അൽമടി. വൃത്തി ഉണ്ട് കേട്ടോ, നല്ല വൃത്തി ഉണ്ട്. ഞാൻ കണ്ട് നേരത്തെ കാണിച്ചില്ല, അതെങ്ങനെയാണ് സംഭവം. ഇതൊക്കെ ബാത്റൂമാണ്, ബാത്റൂമിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് കാണും, അങ്ങനത്തെ സംഭവം. അപ്പോൾ അതൊന്നും നോക്കണ്ട. കോംപ്ലിമെൻ്ററി ടീയും കോഫി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 വാട്ടർ ബോട്ടിൽ തന്നിട്ടുണ്ട്. പിന്നെ ടി വി ഉണ്ട്, പെന്നും പെൻസിലൊക്കെ എഴുതാനൊക്കെ ഉണ്ട്. ഒരു ഏകദേശം പുതിയ സ്ഥലം ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മണാലിയിലെ ടൗണിലൊന്ന് പോകണം. ലോക്കൽ ഭക്ഷണങ്ങൾ കഴിക്കാണ്ട് മണാലിയിലെ മാത്രം ഭക്ഷണം, അത് ഇവിടെ കിട്ടുമെന്ന് കുഴപ്പമില്ല. കാരണം വെച്ചാൽ ഞാൻ റിസർച്ച് ചെയ്തിട്ട് എനിക്ക് ഒരു റെസ്റ്റോറൻറ്റും ആരും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറേ ഇൻസ്റ്റഗ്രാമേഴ്സിനെ കമൻറ്റ് ചെയ്തു, അവരെ കോൺടാക്ട് ശ്രമിച്ചു, ആരും എനിക്ക് റിപ്ലൈ ചെയ്തിട്ടില്ല. അപ്പം പക്ഷേ ഷിംലയിലുണ്ട്, ഷിംലയിലൊരു റെസ്റ്റോറൻറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഷിംലയിൽ ഇപ്പോൾ ഹിമാചൽ റസോയി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, നിങ്ങൾ ഗൂഗിളിൽ ആരെങ്കിലും പോവുകയാണെങ്കിൽ, ഷിംലയിൽ പോവുകയാണെങ്കിൽ അവിടെ ഈ ഒരു പറഞ്ഞ ലോക്കൽ ഡിഷുകളൊക്കെ കിട്ടും. ഏകദേശം 2-2.5 രൂപയോട് കൂടി നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങി. നമ്മൾ പോകുന്ന വഴി നമുക്ക് ആപ്പിളിൻ്റെ തോട്ടം കണ്ടു. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ എന്നെപ്പോലത്തെ മലയാളികൾക്ക് വളരെ യുണീക്ക്, അല്ലെങ്കിൽ പുതുമുള്ള സംഭവങ്ങളാണ്. ഇവിടുത്തെ സീസൺ ഇപ്പോൾ ആപ്പിളൊക്കെ പൂക്കുന്ന സമയമാണത്രേ. എന്നാൽ നമ്മുടെ ഇന്നത്തെ പോക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. മണാലിയിലെ ലോക്കൽ ഫുഡുകളുടെ എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് കഴിച്ച സ്ഥലം അതല്ലേ, സിമ്രാൻ ഫാസ്റ്റ് ഫുഡ്. ഇപ്രാവശ്യം നമ്മൾ അവിടെ നിന്നും കഴിക്കണില്ല. സംഭവം ഇപ്രാവശ്യം കുറച്ചുകൂടി റിസർച്ച് ഒക്കെ ചെയ്തിട്ടാണ് വന്നത് ഫുഡിനെ കുറിച്ച്. അപ്പം ഹിമാചൽ പ്രദേശിലെ കുറേ ലോക്കൽ ഫുഡുകളുണ്ട്, ബേ തടുക്കിയാബാത്ത്, പിന്നെ സിദ്ധു എന്നൊക്കെ പറഞ്ഞിട്ട്. ഏതെങ്കിലും ഒന്ന് നമുക്ക് മണാലിയിലെ ഓൾഡ് ടൗണിൽ കിട്ടുമോ നോക്കുക. കയറിയ ഓട്ടോക്കാരൻ മുതൽ പല കടക്കാരും ഹോട്ടൽസിലൊക്കെ നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഫുഡിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പലർക്കും അതിനെ പറ്റി കേട്ടുകളി പോലും ഇല്ല. എല്ലാവരും പുറത്തു വന്ന കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം സാധനങ്ങൾ: സിദ്ധു, തടുക്കിയ ബാട്ട്, ചന മദ്ര, ദാം, ഷാ ഗോസ്റ്റ്, ബേ, കട്ട, ബബ്രു, പട്ടൻ്റെ, അക്തോരി, മിത്ത. പ്രൊനൗൺസേഷൻ കറക്റ്റാണെന്നില്ല, പക്ഷേ ഈ ബബ്രു ഭയങ്കര ഫേമസ് ആയൊരു സ്വീറ്റ് കച്ചവടിയാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള സ്വീറ്റ് ഷോപ്പിലാണ് മണാലിയിൽ.
അവർക്ക് അത് എന്താന്ന് പോലും അറിയില്ല. ട്രൗട്ട് എന്ന് പറഞ്ഞ ഫിഷ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്, അതും ലോക്കൽ ഷോപ്പിലൊന്നുമില്ല. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ അവിടെ മദ്ര എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ ചന മദ്ര എന്ന് പറഞ്ഞൊരു ശരിക്കും ഡിഷ് ഉണ്ട്, ലോക്കൽ ഡിഷ്. അതിന് സിമിലർ ആയൊരു ഡിഷ് അവിടെ കിട്ടും. അപ്പോൾ വി വാക്കിംഗ് ത്രൂ ദ റെയിൻ, കറക്റ്റ് നേരം മഴയും പെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് മണാലിയിലെ അടിപൊളി കാഴ്ചകൾ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പഞ്ചാബ് ആൻഡ് ടിബറ്റൻ ഫുഡിൻ്റെ കടന്നു കയറ്റാണ് ശരിക്കും പറഞ്ഞാൽ മണാലി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറിജിനൽ ഫുഡ് ആർക്കും വേണ്ട. ആ കടയിൽ പോയി ചോദിച്ചു തോന്നുന്നു എന്തോ ദേഷ്യം വന്നു എന്നോട്, മൈൻഡ് ചെയ്യാൻ കൂടി ഇല്ല. അങ്ങനെ നടന്ന് നടന്ന് മണാലി തന്നെ ഫേമസ് ആയിട്ടുള്ള ജോൺസൺസ് കഫേയിലാണ് നമ്മൾ എത്തിവിട്ടിരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് കുറച്ച് പോർഷ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ ലോക്കൽ ഫുഡ് തേടി ഇറങ്ങിയാണ്, പക്ഷെ കിട്ടിയില്ല. വന്ന പാടെ ഞാൻ മെനു നോക്കിയിട്ടോ, കാരണം ഈ മീനും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വളരെ നിരാശ പിടിച്ചൊരു യാത്രയായിരുന്നു ശരിക്കും പറഞ്ഞു ഇന്ന് മണാലിത്ത്. മണാലി ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ്. ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും കൾച്ചറൊക്കെ കൊണ്ടുവന്ന സ്ഥലമാണ്. അല്ലാതെ ഇവിടുത്തെ തനത് കൾച്ചർ നമുക്ക് കാണാനും അല്ലെങ്കിൽ ഭക്ഷണം ആസ്വദിക്കാനും പറ്റില്ല എന്നാണ് സത്യാവസ്ഥ. അത് നമുക്ക് ഷിംലയാണ് ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. ചില്ലി ഗാർലിക് എന്തോ ഒരു ഫ്രൈയും പിന്നെ ചീസുണ്ടാക്കിയ ഒരു ഡിപ്പുമാണ്. ഡിപ്രസ് ഉണ്ട് ചീസ് ചെയ്യാം. അപ്പോൾ ഒരു എന്താ പറയുക ഷേക്ക്, ബനാന മിൽക്കോ അങ്ങനെ ഷേക്കിൻ്റെ പേര്. മണാലിയിലത്തെ ഫുഡ് കഴിക്കാൻ വന്നത് അസുഖം കഫേത്തെ ഫുഡ് കഴിക്കേണ്ടി വന്നു. മദ്ര കൂടി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രൗട്ട് ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത്, പക്ഷേ മദ്രയില്ല. എന്നാൽ നമ്മൾ ട്രൗട്ട് എത്തി, കുറച്ച് എക്സോട്ടിക്കാണ്, പല വെജിറ്റബിൾസും അസ്പാരഗസൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമുക്ക് ബട്ടറിൽ സോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ ട്രൗട്ടാണ്. ട്രൗട്ട് ഒരു ഫ്രഷ് വാട്ടർ ഫിഷാണെന്ന് പലർക്കും അറിയാം. അതുപോലെ ഇവിടുത്തെ ഹിമാലയൻ നദികളിൽ പലതിലും നമുക്ക് ട്രൗട്ടിനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് മണാലി ഇത് സ്പെഷ്യൽ ആവുന്നത്. ശ്രീം എന്താ പറയുക, പ്ലെയിൻ ഫിഷാണ് ഞാൻ വാങ്ങിക്കുന്നത്, കുറേ മസാല കൊളാക്കിയില്ല. ഒരു കഫേയിൽ നിന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു നാട്ടിലത്തെ കഫേയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഫീല് മാത്രം നമുക്ക് കിട്ടിയത്. മണാലിയിലെ തനത് ഭക്ഷണങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. മണാലിയിലെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ടിബറ്റനും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പഞ്ചാബി ഭക്ഷണങ്ങളൊക്കെ മാത്രം അവരുടെ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്ത് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ കുറച്ച് നിരാശ തോന്നിയ ഒരു യാത്രയാണ്. സങ്കടപ്പെടാൻ കാര്യമില്ല, നമ്മൾ ആവശ്യത്തിലേറെ കാശ് കൊടുത്തിട്ടാണ് ഈ ഒരു ട്രൗട്ടിങ് നമുക്ക് കിട്ടിയത്. അങ്ങനെ സന്തോഷകരമായി ട്രൗട്ട് തിന്നു. ഇത്തിരി വില കൂടുതലാണെന്ന് അറിയാലോ, നോർമൽ കഴിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ വില കൂടുതലാണ്. ബട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊട്ടാറ്റോ വെച്ചായാലും ഫിഷ് ആണെങ്കിലും അതിൻ്റെ ക്രീമാണെങ്കിലും ചകിരിയുമല്ല സോസ് ആണെങ്കിലും ഒക്കെ പച്ചക്കറി തിന്നാത്തുള്ളൂ, പച്ചക്കറി തിന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓൾഡ് മാർക്കറ്റ് പോവാ, അവിടുന്ന് സിദ്ധു കിട്ടിയാൽ അത് ഷൂട്ട് ചെയ്യും. സിദ്ധു എന്നതൊരു ഹിമാചലി ഫേമസ് ആയിട്ടുള്ള സ്റ്റീം ബണ്ണാണ്. അത് ഈ ഒരു മന്ദിറിന്റെ ഓപ്പോസിറ്റിലെ കടയിൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫൈനലി വി ഗോട്ട് സിദ്ധു. ഇതാണ് അത്ര സിദ്ധു എന്ന സാധനം, എന്ത് എന്താണെന്ന് അറിയില്ല. ആവിയിൽ വേവിച്ച എന്തോ ആണ് ഇത്, സ്റ്റഫ് ചെയ്ത ആയിട്ടില്ല, കുറച്ച് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. എന്തോ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലാണത് എന്താ സംഭവം. എനിക്കൊന്നേ ഒന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു ബണ്ണ് സ്റ്റീം ചെയ്തതാണ്. പരിപ്പും മറ്റ് സംഭവങ്ങളൊക്കെ അരച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ടിഗ്മോ പോലത്തെ ബ്രെഡ് മാതിരി നമ്മളിത് ആവിയിൽ സ്റ്റീം ചെയ്തിരിക്കുന്ന ഒരു ബണ്ണാണിത്. വീറ്റും ഈസ്റ്റൊക്കെ വെച്ചിട്ടാണ് ഈ മാവ് ഉണ്ടാക്കിയത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പിന്നീട് വായിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ, അല്ലാതെ എനിക്ക് ആദ്യമേ അറിയുന്ന സംഭവമല്ല. എന്തായാലും സിദ്ധു കിട്ടിയെന്ന ഒരു ആശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വേറെ കുറേ സ്ത്രീകൾ ഈ ഭാഗങ്ങളിൽ സിദ്ധു വിൽക്കാറുണ്ടെന്ന് കേട്ടു, പക്ഷേ നമുക്ക് ഫോർച്ചുനേറ്റ്ലി ഈ ഒരു കടയിൽ നിന്ന് മാത്രം നമുക്ക് സിദ്ധു കഴിക്കാൻ പറ്റും. അപ്പോൾ ഓർക്ക് ഇവിടെ ഒരു മന്ദിറുണ്ട്, ആ മന്ദിറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലെ കടയിൽ നിന്നൊക്കെ സിദ്ധു കിട്ടിയത്. ഇതുപോലെ ഒരുപാട് ഡിഷുകൾ ട്രൈ ചെയ്യാണ്ട്, പക്ഷേ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് സിദ്ധു കിട്ടിയോടെ കാണിച്ചു, നമ്മൾ ഇനി ഒരു ഓട്ടോ പിടിച്ച് റൂമിലേക്ക് പോവാണ്. വിചാരിച്ച ഭക്ഷണങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സത്യമാണ്. വേണമെങ്കിൽ നമുക്ക് മണാലിയിലെ പല കാഴ്ചകളിലേക്കും പോവാം, പക്ഷേ കോവിഡ് പോസിറ്റീവ് ആവാതെ നോക്കണം, കാരണം നാളെ മുതലാണ് നമ്മൾ റിയൽ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ്. ബ്യൂട്ടിഫുള്ളായ റോഡുകൾ, അട്ടൽ ടണൽ പോലത്തെ ടണൽ, നമ്മൾ വഴിയിൽ കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, ദുർഘടം പിടിച്ച റോഡുകൾ, ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിൻ്റെ പ്രോബ്ലം, ബ്യൂട്ടിഫുള്ളായ സർച്ചുവിലെ കാഴ്ചകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.
അപ്പോൾ ഒരു എന്താ പറയുക ഷേക്ക്, ബനാന മിൽക്കോ എന്നുള്ള ഷേക്കിൻ്റെ പേര്. മണാലിയുടെ ഫുഡ് കഴിക്കാൻ നമ്മൾ അസുഖം കഫേത്തെ ഫുഡ് കഴിക്കേണ്ടി വന്നു.